എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലോ ഷട്ടർ ഫോട്ടോഗ്രാഫിയാണ്. സ്ലോ ഷട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് 2 സെക്കൻഡ് രീതിയിൽ എടുക്കാൻ പറ്റിയ സ്പാർക്ക്ലേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളടുത്ത് ഇവിടെ ഹിത നമ്മളെ കൂടെ ഉണ്ട്. ഹിത ഇന്നത്തെ മോഡൽ, ഹിത ഒരു വ്ളോഗറും കൂടിയാണ്. ഹിതയുടെ ചാനൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഹിതൻ്റെ ചാനലൊക്കെ ഒന്ന് കയറി നോക്കൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത് ഒരു ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരു വേവ്സ് അത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സ്പ്രിങ് പോലെ ക്യാമറയിൽ നിന്ന് വരുന്ന പോലത്തെ സാധനം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാമറ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഈവനിങ് ആണെങ്കിലും നമുക്ക് സ്ലോ ഷട്ടർ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പർച്ചർ അത്യാവശ്യം നന്നായിട്ട് ക്ലോസ് ചെയ്യണം, ലൈറ്റ് കുറക്കണം. അപ്പോൾ അപ്പർച്ചർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അപ്പർച്ചറിൻ്റെ സെറ്റിംഗ് ഇട്ടിട്ടുള്ളത് അപ്പർച്ചർ 22 ആണ്. ഈ ക്യാമറയുടെ ഫുൾ അപ്പർച്ചർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ISO 64, ഇതിൽ മിനിമം ISO 64 ആണ്. അപ്പോൾ 64 അപ്പർച്ചർ 22 ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് കിട്ടണമെങ്കിൽ ഷട്ടർ സ്പീഡ് കുറക്കണം, ഷട്ടർ കുറച്ചു നേരം തുറന്നിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഷട്ടർ കൊടുക്കുന്നത് 4 സെക്കൻഡ് 5, 6 സെക്കൻഡ് ഈ 3-4 ഇൻ്റർവെല്ലിൽ നമുക്ക് കുറച്ച് സംഭവങ്ങൾ എടുത്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മാക്സിമം നിങ്ങൾ അപ്പർച്ചർ ക്ലോസ് ചെയ്യുക, ലോ ലൈറ്റ് സിറ്റുവേഷനിൽ എടുക്കണം, പിന്നെ അതുപോലെ ISO മാക്സിമം കുറക്കുക, എന്നിട്ട് ഷട്ടർ സ്പീഡ് വളരെയധികം കുറക്കുക. 1 സെക്കൻഡിനും താഴേക്ക് പോകണം. അതായത് 1/4, 1/6, 1/10, 1/16 ഒക്കെ നമ്മൾ സാധാരണ എടുക്കുന്നത്. അതിന് താഴേക്ക് പോയിട്ട് ഷട്ടർ സ്പീഡ് 4, 5, 6 അങ്ങനെ സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യണത് ഒരു റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാർക്ക്ലേസ്, ഞാനിവിടെ ഒരു എൻ്റെ അടുത്തൊരു എന്താ പറയുക ഡ്രില്ലറുണ്ട്. ഈ ഡ്രില്ലറിൽ ഞാൻ കൊടുക്കുകയാണ് ചെയ്യണം. കാരണം അങ്ങനെ തിരിയാൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ട് തിരിയാൻ വേണ്ടിയിട്ട് ഡ്രില്ലറിൽ കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഡ്രില്ലറിൽ വെച്ച് കുടുക്കിയതിന് ശേഷം നമുക്ക് ഈ സ്പാർക്ക്ലർ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഒന്ന് ബെൻഡാക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ എന്താ സുഖം സൗകര്യം വെച്ചാൽ കണ്ട ഇപ്പോൾ റൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങിക്കോളാം. അപ്പോൾ റൗണ്ടായിട്ട് കറങ്ങുമ്പോൾ ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ വെച്ചിട്ട് ഷട്ടർ ക്ലിക്ക് ചെയ്ത് തുടങ്ങുന്ന ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ സ്ലോ ആയിട്ട് വളരെ പതുക്കെ സ്ലോ ആയിട്ട് കറക്കിയിട്ട് ഞാൻ പിന്നേക്ക് കൊണ്ടുവരികയാണ് ചെയ്യാം. അപ്പോൾ ഈ ഷട്ടർ തുറന്നിരിക്കായതുകൊണ്ട് തന്നെ ഈ സ്പാർക്ക്ലർ കത്തുന്നത് മുഴുവൻ ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് വരുന്ന പോലെ വരും, കാരണം ഷട്ടർ തുറന്നിരിക്കുകയുള്ള. ഇതേം ക്യാമറയും ഇളകാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ സെറ്റായി അതേപോലെ നിൽക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ക്യാമറയിൽ വരുന്നുണ്ടെങ്കിലും ഞാൻ ബാക്കിലേക്ക് പോയാൽ വരില്ല, കാരണം അത് എക്സ്പോസ് ചെയ്ത് പോകും. ആ സ്ഥലമൊക്കെ എക്സ്പോസ് ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ക്യാമറയുടെ മുന്നിൽ വന്നാലും പ്രശ്നമില്ല. മാക്സിമം ഇറങ്ങി നിൽക്കുകയാണ് നല്ലത്, ആ ഷേഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇറങ്ങി നിൽക്കാൻ നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് വിട്ടുനിന്നിട്ട് ഞാൻ വളരെ പതുക്കെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ ആ കംപ്ലീറ്റ് വരയും ഇതിൽ പതിയുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സംഭവം റെഡിയാണ്, സജിത ക്ലിക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുക സജിത. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ ഒരു ഒരു സെഷൻ കഴിഞ്ഞു. ഇനി അത് ഓണാണ് സമയത്ത് നമുക്ക് ഒന്നും കൂടെ എടുക്കാം, കാരണം അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിക്ചർ വന്നാൽ പറയണേ. വന്നു. ഓക്കെ, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വളരെ കുറഞ്ഞ ഷട്ടർ സ്പീഡാണ് വേണ്ടത്. ഷട്ടർ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ISO വളരെയധികം കുറക്കണം. ISO നന്നായിട്ട് കുറച്ചാലാണ് നമുക്ക് ഷട്ടർ സ്പീഡ് കുറക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ അപ്പർച്ചറിൻ്റെ നമ്പർ കൂട്ടണം. അപ്പർച്ചർ എന്നുള്ള ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പിക്ചർ വളരെ കുറച്ചൊക്കെ ലൈറ്റുള്ള സമയത്താണെങ്കിൽ പോലും നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു ഡേ ലൈറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഡാർക്ക്, കുറച്ചൊക്കെ ഒരു ഈവനിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പിക്ചേഴ്സുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. രാത്രിയൊക്കെ നമുക്ക് ഇതുപോലെ പല രീതിയിലുള്ള സ്ലോ ഷട്ടർ ഫോട്ടോഗ്രാഫികളും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലെയുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി.